ഏതു വിധേനയും ശബരിമലയിൽ ആചാര ലംഘനം നടത്തും എന്ന മുഖ്യമന്ത്രിയുടെ ദുർവാശി കഴിഞ്ഞ മണ്ഡലകാലത്ത് പാളിപ്പോയതിന് പിന്നിലെ കാരണം എന്താണ് തീർച്ചയായും അതിൽ ഭക്തരുടെ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നാൽ അതിനൊപ്പം സർക്കാരിന് തിരിച്ചടിയായത് പാതി മനസ്സോടെ മാത്രം സർക്കാരിനൊപ്പം നിലകൊള്ളുകയും പലപ്പോഴും ഭക്തർക്ക് അനുകൂലമായ നിലപാട് കൈക്കൊള്ളുകയും പ്രസ്താവനകൾ നടത്തുകയും ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ സാന്നിധ്യമാണ് ഉറച്ച സഖാവെന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾക്ക് ചൂട്ടുപിടിക്കുമെന്ന് കരുതിയ പത്മകുമാർ അതോടെ പിണറായിയുടെ കണ്ണിലെ കരടായി ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ധാർഷ്ട്യത്തിന്റെ പര്യായമായ മുഖ്യമന്ത്രിയുടെ തീരുമാനവും ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ കമ്മീഷണർ എൻ വാസുവിനെ നിയമിക്കാൻ ഒരുങ്ങുന്നതിന് പിന്നിലെ ചേതോ വികാരവും അതാണ് ശബരിമലയുടെ ഭരണനിർവഹണ രീതികളുടെ അടവുതന്ത്രങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണ് മുൻ ദേവസ്വം കമ്മീഷണറും സർവോപരി കടുത്ത പിണറായി ഭക്തനുമായ എൻ വാസു പോരാത്തതിന് നിയമവിദഗ്ധനും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഇപ്പോൾ തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ ബോർഡിന്റെ തലപ്പത്ത് ഇങ്ങനെ ഒരാളെയാണ് എന്തുകൊണ്ടും ആവശ്യം വാസുവിനെ പോലെ അധികാരത്തിന്റെ പവർ ഉപയോഗിച്ച് എന്തും ചെയ്യാൻ തയ്യാറായ ഒരു ബ്യൂറോക്രാറ്റ് തലപ്പത്തുണ്ടായാൽ മുഖ്യമന്ത്രിക്ക് തന്റെ ധാർഷ്ട്യം നടപ്പിലാക്കാൻ എളുപ്പമായി അതിന്റെ ആത്മവിശ്വാസം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിച്ചപ്പോഴും കാണാനായത് കോടതി വിധി നടപ്പാക്കുന്ന നിലപാടാണ് സർക്കാരിന്റേത് യുവതീപ്രവേശനം നടപ്പാക്കുക എന്നതാണ് സുപ്രീം കോടതി വിധി പുനഃപരിശോധനയുടെ കാര്യത്തിലും സർക്കാർ നയം ഇതുതന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രി ധാഷ്യത്തോടെ നിയമസഭയിൽ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് പഞ്ചപുച്ഛമടക്കിയിരുന്ന മുഖ്യൻ എന്നാലിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ ആശ്വാസജയത്തിന്റെ പിൻബലത്തിൽ വീണ്ടും ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ഒരുങ്ങുന്നുവെന്ന് രത്നച്ചുരുക്കം സി പി എമ്മിന്റെ നോമിനിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാസുവിനെ പരിഗണിക്കുമ്പോൾ എസ് എൻ ഡി പിയുടെ നോമിനിയായി ദേവസ്വം ബോർഡ് മെമ്പർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ആലപ്പുഴയിലെ പ്രമുഖ സി നേതാവായ അഡ്വക്കേറ്റ് കെ എസ് രവിയെയാണ് വേണ്ടി മുറവിളി കൂട്ടുന്നത് അങ്ങ് കണിച്ചുകുളങ്ങരയിൽ നിന്നും വെള്ളാപ്പള്ളി നടേശനും പ്രവേശന വിഷയത്തിൽ നാളിതുവരെ നിലപാട് വ്യക്തമാക്കാത്ത വെള്ളാപ്പള്ളി പക്ഷേ ഇരുട്ടിന്റെ മറവിൽ ഇരുന്ന് ഒളിയമ്പയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇതുകൂടാതെ സന്നിധാനം സുരക്ഷാ ചുമതലയുടെ സ്പെഷ്യൽ ഓഫീസറായി കോട്ടയം എസ്പിയും സ്ഥാനമൊഴിയുന്ന ദേവസ്വം ബോർഡ് കെ പി ശങ്കരദാസിന്റെ മകനുമായ ഹരിദാസിനെ നിയമിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നീക്കം കഴിഞ്ഞ മണ്ഡലകാലത്ത് ആചാരലംഘനത്തിന് നീക്കം നടത്തിയ യുവതികളെ സന്നിധാനത്തേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ സർക്കാരിന് ചൂട്ടുപിടിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ഹരിശങ്കർ ഇതിനുള്ള പ്രത്യുപകാരമായി മികവിനുള്ള ബാർഡ് ഓഫ് ഓണർ പുരസ്കാരവും സർക്കാർ ഇദ്ദേഹത്തിന് നൽകിയിരുന്നു പുനഃപരിശോധനാ വിധി എന്തായാലും സ്തുതിപാഠകരായ പിണിയാളുകളെ വെച്ച് ശബരിമലയുടെ പവിത്രതയ്ക്ക് കളങ്കം വരുത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് അണിയറയിൽ നടക്കുന്നത് ചുരുക്കത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ സംഘർഷഭരിതമായ ഒരു മണ്ഡലകാലത്തിനാകും ഇക്കുറി ശബരിമല സാക്ഷിയാകും എന്ന് സാരം വെബ്ഡെസ്ക് だともいのす。